തോമസ് ചാഴികാടനെ കോട്ടയത്ത് കോട്ടയം സീറ്റിൽ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. പി ജെ ജോസഫിന് സീറ്റ് നൽകില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മാണി വിഭാഗം. സീറ്റ് പ്രഖ്യാപനവും നടന്നു കഴിഞ്ഞു. വൈശാഖുണ്ട്, വൈശാഖ് ഏത് സാഹചര്യത്തിലാണ് ജോസഫിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഈ തീരുമാനത്തിലേക്ക് പോകാൻ മാണി വിഭാഗം അല്ലെങ്കിൽ കെ മാണിയും ജോസ് കെ മാണിയും തീരുമാനിച്ചത്? അബ്ജോദ്, ഏതായാലും പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്ന സമ്മർദ്ദത്തിൽ കെ എം മാണി ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നുവെന്ന് കൃത്യമായി തന്നെ പറയാം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ജോസഫിന് മത്സരിക്കണമെന്നൊരു ആവശ്യം ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം അല്ലെങ്കിൽ തനിക്ക് താല്പര്യമുണ്ടെന്ന കാര്യം പാർട്ടി ഔദ്യോഗികമായി അറിയിക്കുന്നത്. തുടർന്ന് നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഇന്ന് ഇത്തരത്തിൽ തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. കെ എം മാണി ഒറ്റപേര് മാത്രമുള്ള വാർത്താക്കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. കാരണം ഇപ്പോൾ അല്പസമയം മുമ്പ് പോലും ഇത്തരത്തിൽ ഉച്ചയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് പി ജെ ജോസഫിനെ പൂർണ്ണമായും ഒഴിവാക്കി തോമസ് ചാഴിക്കാടന് സാധ്യത എന്ന വാർത്ത നമ്മളാണ് പുറത്തുവിട്ടത്. ആ ഒരു ഘട്ടത്തിൽ പോലും യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ സമ്മർദ്ദം ഈ കഴിഞ്ഞ മണിക്കൂറുകൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ജോസ് കെ മാണിക്കും അതുപോലെ തന്നെ കെ എ മാണിക്കും മുകളിലുണ്ടായിരുന്നു. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്ന ആ ഒരു സമ്മർദ്ദങ്ങൾക്ക് കെ എ മാണി അടിവപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ വലിയൊരു സമ്മർദ്ദം ഇന്നുണ്ടായി. കാരണം രാവിലെ മുതൽ ഇവിടെ എത്തിയ പ്രവർത്തകരുടെ ഒരു അവരുടെ സന്ദേശം അല്ലെങ്കിൽ അവർ കെ എ മാണിയെ കണ്ട് ഓരോരുത്തരുമായി കൃത്യമായി അറിയിച്ചിരുന്നത് പി ജെ ജോസഫിനെ കൃത്യമായി ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കരുത്, പകരം ഈ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ മുന്നോട്ട് വെക്കണമെന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചത്. അത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് തോമസ് ചാഴിക്കാടനെ ഇപ്പോൾ നേരത്തെ മുൻ എം എൽ എ കൂടിയായ തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ പല പേരുകളും ഈ ഘട്ടത്തിൽ പരിഗണനയിലുണ്ടായിരുന്നു. പക്ഷേ തോമസ് ചാഴിക്കാടനെയാണ് കെ മാണി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ചൊരു വ്യക്തത വന്നിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഉച്ച മുതൽ ഇത്തരത്തിൽ പി ജെ ജോസഫിനെ ഒഴിവാക്കിയതായി വാർത്തകളുണ്ടായിരുന്നു. തോമസ് ചാഴിക്കാടന് സാധ്യതകളുള്ളതായി മത്സരിക്കും എന്ന തരത്തിലായിരുന്നു വാർത്തകൾ. പി ജെ ജോസഫിന് സീറ്റ് നൽകാൻ മാണി തയ്യാറായേക്കും എന്ന സൂചനകളായിരുന്നു ഇന്നലെ വൈകുന്നേരം വരെ ഉണ്ടായത്. ഒരുപക്ഷെ ജോസഫിന് സീറ്റ് നിഷേധിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കുമോ ഇന്ന് ഇത്രയധികം പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുകയും അതുപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുകയും ഒക്കെ ചെയ്തത്? തീർച്ചയായും അത് മാണി വിഭാഗത്തിന്റെ ഒരു അവസാനത്തെ ഒരു നീക്കം കൂടിയായിരുന്നു. കാരണം നേരത്തെ മുതൽ പി ജെ ജോസഫ് മത്സരിക്കണമെന്ന് പുറത്ത് ആവശ്യപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ മുതൽ തന്നെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ട തന്ത്രങ്ങൾ മാണി വിഭാഗം പയറ്റിയിരുന്നു. പക്ഷെ പല ഘട്ടത്തിലും അത് പാളിപ്പോകുന്ന സാധ്യതയാണ് ഉണ്ടായത്. കാരണം പി ജെ ജോസഫ് ആവശ്യപ്പെട്ടത് താൻ ഒരു മുതിർന്ന നേതാവാണ്, വർക്കിംഗ് ചെയർമാനാണ്, വർക്കിംഗ് ചെയർമാൻ എന്ന നിലയിൽ തനിക്ക് സീറ്റ് വേണം, അല്ലാതെ ജോസഫ് ഗ്രൂപ്പിന് വേണ്ടിയല്ല സീറ്റ് വേണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ മാണി വിഭാഗത്തിലെ നേതാക്കൾക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം മുതിർന്ന നേതാവ് അത്തരത്തിലൊരു സീറ്റ് ആവശ്യപ്പെടുമ്പോൾ അതിനെ തടയുക പ്രായോഗികമല്ലായിരുന്നു. പക്ഷേ അതിനു പകരമാണ് ഇന്ന് അവസാനവട്ട ഒരു നീക്കം എന്ന രീതിയിൽ കോട്ടയം മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. അവിടുത്തെ ആളുകളുടെ അല്ലെങ്കിൽ നേതാക്കളുടെ കൂടാതെ മണ്ഡലം കമ്മിറ്റികളുടെ അഭിപ്രായം രൂപീകരിക്കാൻ അത്തരത്തിലൊരു നിർദ്ദേശം മാണി വിഭാഗം തന്നെ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അത് കൃത്യമായി അവർ മുതലാക്കി അല്ലെങ്കിൽ കൃത്യമായി ഓരോ മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും കൃത്യമായി അംഗങ്ങളെത്തി പി ജെ ജോസഫിനെതിരായ വികാരം കൃത്യമായി കെ എം മാണി അറിയിക്കുകയായിരുന്നു. കെ എം മാണിയെ കൃത്യമായി അത്തരത്തിൽ പി ജെ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് തങ്ങൾ എതിരല്ല, പക്ഷേ മണ്ഡലത്തിൽ നിന്നുള്ള ഒരാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കണം, കൂടാതെ എം എൽ എമാരെ പരിഗണിക്കുന്ന ശക്തമായ ഒരു നിലപാട് ജില്ലാ ഘടകം ഉൾപ്പെടെ എടുത്തു. ആ ഒരു സമ്മർദ്ദം തന്നെയാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. ഏതായാലും പാർട്ടിയിൽ നിന്ന് മാണി വിഭാഗത്തിനുണ്ടായ ആധിപത്യത്തിന്റെ ഒരു മേൽക്കോയ്മ തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ജോസഫിന്റെ ഈ നീക്കത്തെ അവർ കണ്ടിരുന്നത്. അത് തിരിച്ചുപിടിക്കുക അല്ലെങ്കിൽ സ്ഥിരമായി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥിരമായി മത്സരിക്കുന്നത് മാണി വിഭാഗം നേതാക്കളാണ്. മാണിയുടെ കൈവശം തന്നെ ആ സീറ്റ് നിലനിർത്തണമെന്ന ഒരു ആവശ്യം തന്നെയായിരുന്നു മുന്നോട്ട് വെച്ചത്. അത് ഏതാണ്ട് വിജയിച്ചിരിക്കുന്നു. ജോസഫിന്റെ ശ്രമങ്ങൾ നമുക്കറിയാം. അല്പം മുമ്പ് പി ജെ ജോസഫും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരും തൊടുപുഴയിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ യോഗം ചേർന്നിരുന്നു. എന്ത് തീരുമാനമാണ് മാണി വിഭാഗത്തിൽ നിന്നുണ്ടാകുന്നത് എന്ന് കാത്തിരിക്കുകയായിരുന്നിരിക്കാം. ഒരുപക്ഷെ റൈസൺ എന്തായിരിക്കാം? ഏതാണ്ട് പൂർണ്ണമായും ജോസഫിനെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തോമസ് ചാഴികാടനായിരിക്കും കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായി കോട്ടയത്ത് നിന്നും മത്സരിക്കുക. എന്തായിരിക്കും ജോസഫ് വിഭാഗത്തിന്റെ അടുത്ത നീക്കം എന്നതിന് എന്തെങ്കിലും സൂചനകളുണ്ടോ? അബ്ജോദ്, ഇപ്പോൾ നിലവിൽ തൊടുപുഴയിലെ പി ജെ ജോസഫിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച പി ജെ വിഭാഗത്തിന്റെ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. പി ജെ ജോസഫിന്റെ വീട്ടിൽ മോൻസ് ജോസഫ് എം എൽ എ ഉൾപ്പെടെയുള്ളവരും അതുപോലെ തന്നെ ജോസഫ് വിഭാഗത്തിലെ നേതാക്കന്മാരുമെല്ലാം പി ജെ ജോസഫിന്റെ വീട്ടിൽ ഒരു മണിക്കൂർ മുമ്പ് യോഗം ചേർന്നിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് പിന്നീട് പി ജെ ജോസഫ് ഇറങ്ങി നേരെ തൊടുപുഴയിലെ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്കാണ് വന്നത്. ഇവിടെ ഇപ്പോൾ നിലവിൽ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഇന്ന് നമ്മളോട് അല്പം മുമ്പ് പോലും അരമണിക്കൂർ മുമ്പ് പോലും ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്, നാളെ നീതിയുക്തമായ രീതിയിൽ തന്നെ ഉള്ളൊരു നടപടിയായിരിക്കും മാണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക, സ്ഥാനാർത്ഥിത്വം ലഭിക്കുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയായിരുന്നു പി ജെ ജോസഫ്. എന്നാൽ പ്രതീക്ഷകളെല്ലാം തകരം മറിക്കുന്ന ഒരു അറിയിപ്പിലേക്കാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഉറച്ച ഒരു നിലപാടിലേക്ക് തന്നെ പി ജെ ജോസഫ് പോയേക്കും എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് പ്രവർത്തകരുടെ ഒരു രാഷ്ട്രീയ ചരിത്രം നിലനിൽക്കുന്ന കേരള കോൺഗ്രസിൽ പ്രത്യേകിച്ച് രണ്ടു തവണ പിരിഞ്ഞു പോയതാണ് പി ജെ വിഭാഗം.
2010 വീണ്ടും മുന്നണിയിലേക്ക് വന്നു. എന്നാൽ പിന്നീട് യോജിച്ചതിന്റെ ഗുണങ്ങളൊന്നും ലഭിച്ചില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയ പി ജെ ജോസഫ് ഇന്ന് ഈ ഒരു വലിയ തിരിച്ചടി എന്ന് തന്നെ വേണം പി ജെ ജോസഫിനെ കണക്കാക്കാൻ. കാരണം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയാണ് തനിക്ക് മത്സരിച്ചാൽ കൊള്ളാമെന്ന ആഗ്രഹമുണ്ട് എന്ന് ഇത്രയും ഒരു സീനിയർ ആയിട്ടുള്ള നേതാവ് വ്യക്തമാക്കി. അതുതന്നെ ഒരു പി ജെ ജോസഫിന്റെ ഒരു അഭിമാന പ്രശ്നം കൂടിയായി തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഉറച്ച ഒരു നിലപാടിലേക്ക്, പ്രത്യേകിച്ച് പിളർപ്പിന്റെ ഒരു രാഷ്ട്രീയമുള്ള കേരള കോൺഗ്രസിൽ ഇത് വീണ്ടും പിളർപ്പിലേക്ക് നയിക്കുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി നമ്മൾ ഉറ്റുനോക്കേണ്ടത്. അത്തരത്തിലുള്ള നിലപാടുകളായിരിക്കോ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഒരു രഹസ്യ സ്വഭാവമുള്ള യോഗത്തിൽ നിന്ന് ഉരുത്തിരിയുക എന്നുള്ള ഒരു കാഴ്ചയും കൂടി നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. അത് റൈസൺ, നമുക്കറിയാം പി ജെ ജോസഫ് ഇപ്പോൾ റൈസൺ സൂചിപ്പിച്ചതുപോലെ പരസ്യമായി തന്നെ ഒന്നിലേറെ തവണ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഏറ്റവും വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പോലും മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചത്. ഇന്ന് വൈകുന്നേരം പോലും അത്തരം ഒരു സൂചനകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് യോഗം ചേരാനുള്ള കാരണം മാണി വിഭാഗത്തിൽ അല്ലെങ്കിൽ കെ എം മാണിയിൽ നിന്ന് സൂചന ലഭിച്ചിരുന്നോ ജോസഫിന് സീറ്റ് നിഷേധിക്കപ്പെടും എന്നതിൽ? അബ്ജോദ് ഇന്ന് ഇത്തരത്തിലൊരു യോഗം ചേരാൻ കാരണം പോലും മാണി വിഭാഗത്തിൽ നിന്ന് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ അവരുടെ ചർച്ചകൾ ഇവർക്ക് നേരെയുള്ള ഒരു തിരിച്ചടിയായി തന്നെ അവർക്ക് അനുഭവപ്പെട്ടുകൊണ്ടാണ്. കാരണം ഇത്തരത്തിൽ പി ജെ ജോസഫിന്റെ പേര് ഒരു വശത്ത് ഉയർന്നു നിൽക്കുമ്പോൾ കോട്ടയത്ത് നിന്ന് വലിയ തോതിലുള്ള ഒരു വിമർശനമാണ് പി ജെ വിഭാഗത്തിൽ നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആവശ്യം അംഗീകരിക്കപ്പെടാൻ സാധ്യതയില്ല എന്നൊരു ചിന്ത ഇവർക്കിടയിൽ നിലനിൽക്കുമ്പോൾ തന്നെയാണ് വീണ്ടും വീണ്ടും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് പി ജെ ജോസഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പലതവണ പ്രതിഷ്ഠപ്പെടുന്നത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ആവശ്യം ആദ്യമായി തന്നെ തുറന്ന് സമ്മതിക്കുന്നതും തൊടുപുഴയിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിനാണ് പി ജെ ജോസഫ് തനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് തുറന്ന് വ്യക്തമാക്കുന്നതും. ഇതും വലിയ തോതിൽ റോഷി അഗസ്റ്റം ഉൾപ്പെടെയുള്ള മാണി കെ എം മാണിയുടെ പിന്തുണയ്ക്കുന്നവർക്ക് വിമർശനം ഉയർത്തിയിരുന്നു. ഇതൊക്കെ കൂടുതൽ തന്നെയാകാം പിന്നീടും മാധ്യമങ്ങളിലൂടെ തന്നെ ഈ ഒരു നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് പോകാൻ പി ജെ നിന്നത്. ഇപ്പോഴും ഇത്തരത്തിലൊരു രഹസ്യ സ്വഭാവമുള്ള യോഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഒരു നിലപാട് എന്തായിരിക്കും എന്ന് തന്നെയാണ് നമ്മൾ ഒത്തുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് പി ജെയുടെ വാക്കുകൾ പിളർപ്പിലേക്കാണോ നീങ്ങുന്നത് എന്നുള്ള ഒരു കാഴ്ച തന്നെയാണ് അതിന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. വൈശാഖ് തുടരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. വൈശാഖ്, നമുക്കറിയാം പി ജെ ജോസഫ് കടുത്ത തീരുമാനങ്ങൾ എടുക്കും എന്ന സൂചന പലതവണ ഈ ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. ഏറ്റവും ഒടുവിലും അദ്ദേഹം അത്തരത്തിലാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ, വിട്ടുപോകുന്നെങ്കിൽ വിട്ടുപോകട്ടെ എന്ന് തന്നെയല്ലേ മാണി വിഭാഗം തീരുമാനിക്കുന്നതും ഒരുപക്ഷെ ആഗ്രഹിക്കുന്നതും ഈ ഘട്ടത്തിൽ? തീർച്ചയായും അതിന് പ്രധാനപ്പെട്ട കാരണം, അതായത് ഇത്തരത്തിൽ ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ ഈ കാര്യങ്ങൾ ഉന്നയിക്കാതെ പുറത്തു പറയുന്നു, അത്തരത്തിൽ അച്ചടക്ക നടപടിക്ക് അച്ചടക്കം, അതായത് പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി നിലപാടെടുക്കുന്നു എന്നാണ് മാണി വിഭാഗത്തിന്റെ പ്രധാനമായ ആരോപണം. കൂടാതെ മാണി വിഭാഗത്തിന്റെ കയ്യിലുള്ള മണ്ഡലത്തിൽ ആ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ പി ജെ ജോസഫ് നടത്തുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് വരുന്ന പി ജെ ജോസഫുമായി ഒരു കാരണവശാലും ഇനി മുന്നോട്ട് പോകുക. കാരണം ഇനി മുന്നോട്ട് പോയാൽ തന്നെ ഇത്തരത്തിലുള്ള പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള തർക്കങ്ങളും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലേക്ക് പാർട്ടി പോകും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഇനി ഉണ്ടാകുന്നതിന് മുൻപായി തന്നെ ഈ ബന്ധം അവസാനിപ്പിക്കണം എന്നൊരു നിലപാടിൽ തന്നെയായിരുന്നു മാണി വിഭാഗം, പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെ കൂടെയുള്ള അണികൾ എന്ന് പ്രത്യേകം പറയേണ്ടി വരും. കാരണം മാണി വിഭാഗത്തിൽ തന്നെ മാണിയോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ രണ്ടാം നിര നേതാക്കൾ, പ്രത്യേകിച്ച് സി എഫ് തോമസ്, ജോ എബ്രഹാം തുടങ്ങിയ നേതാക്കൾക്ക് ഇത്തരത്തിൽ ഒരു പിളർപ്പിലേക്ക് പോകണമെന്നോ ഒന്നും ആഗ്രഹമുണ്ടായിരുന്നില്ല. പക്ഷേ ജോസ് കെ മാണിക്കൊപ്പം നിൽക്കുന്ന ഒരു യുവ വിഭാഗം നേതാക്കൾക്ക് ആ ഒരു തീരുമാനം അവർ ആഗ്രഹിച്ചിരുന്നു. കാരണം തുടർച്ചയായി ഇത്തരത്തിൽ ഒരു ഘട്ടത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സീറ്റിന്റെ കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ വലിയ സമ്മർദ്ദങ്ങൾ ജോസഫ് വിഭാഗത്തിന്റെ ഭാഗത്തുണ്ടാകുന്നു. അത് ഇടപെട്ട് അത് ഒഴിവാക്കുന്ന രീതിയിലേക്ക് വലിയൊരു ഇടപെടൽ ഉണ്ടാകുന്നു. അത് ഒരിക്കലും അവർ അംഗീകരിച്ചിരുന്നില്ല. മറ്റൊരു പക്ഷം ജോസഫും ഇത്തരത്തിൽ ഒരുപക്ഷെ ജോസ് കെ മാണി അടുത്ത ചെയർമാനായി വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ നിൽക്കാനും പി ജെ ജോസഫും ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇരുപക്ഷവും ഒരു ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് ഏതായാലും ഒരു പിളർപ്പ് വേണമെന്നൊരു അനിവാര്യത്തിലേക്ക് അവർ എത്തുക തന്നെയായിരുന്നു. അതിനൊരു കാരണമായി ഇത് മാറുക എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ആദ്യഘട്ടം മുതൽ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. പിളർപ്പിലേക്ക് എന്ന സൂചനകൾ പലതവണ നമുക്ക് നൽകേണ്ട സാഹചര്യം ഉണ്ടായി. കാരണം പാർട്ടിയിൽ ഉന്നയിക്കാതെ പുറത്ത് തനിക്ക് സീറ്റ് വേണമെന്നൊരാവശ്യം പി ജെ ജോസഫ് ഉന്നയിക്കുന്നു. അത് പിന്നീട് വലിയ ചർച്ചകളിലേക്ക് വഴിവെക്കുന്നു. കൂടാതെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് വരുമ്പോഴും അത് വലിയ പിളർപ്പിലേക്ക് തന്നെ എന്നുള്ള സൂചനകൾ തന്നെയാണ് നൽകിയത്. ഇപ്പോഴും അതിനുള്ള സൂചനകൾ തന്നെയാണ്. കാരണം പി ജെ ജോസഫിന് തള്ളി എന്ന് മാത്രമല്ല, പി ജെ ജോസഫിന് വേണ്ടി പൂർണ്ണമായി പിന്തുണ നൽകി രംഗത്തെത്തിയ കോൺഗ്രസിനെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാക്കളുടെ അഭിപ്രായം പോലും ഇവിടെ മാണി വിഭാഗം, അല്ലെങ്കിൽ ജോസ് കെ മാണി അല്ലെങ്കിൽ കെ എം മാണി പരിഗണിച്ചിട്ടില്ല. വിശദാംശങ്ങൾ ലഭ്യമാകാനുണ്ട്. പി ജെ ജോസഫിന്റെ തീരുമാനം എന്താണ് എന്ന് അറിയാൻ ആകാംക്ഷയുണ്ട്. അവിടെ റൈസൺ കാത്തു നിൽക്കുന്നുണ്ട്. ഈ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. ഒരു ചെറിയ ഇടവേള. സമ്മർദ്ദങ്ങളൊന്നും ഫലിച്ചില്ല. പി ജെ ജോസഫിന് കേരള കോൺഗ്രസിൽ കോട്ടയത്ത് സീറ്റില്ല എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും
പ്രധാനപ്പെട്ട ഏറ്റവും വലിയ വാർത്ത തോമസ് ചാഴികാടൻ കോട്ടയത്ത് കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായി മത്സരിക്കുമെന്ന് ഔദ്യോഗികമായി തന്നെ കേരള കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പി ജെ ജോസഫും അദ്ദേഹത്തിനോടൊപ്പമുള്ളവരും ഇപ്പോൾ തൊടുപുഴയിൽ യോഗം ചേർന്ന് ഭാവി തീരുമാനങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്. റെയ്സണും വൈശാഖും നമുക്കൊപ്പമുണ്ട് തൊടുപുഴയിൽ നിന്നും കോട്ടയത്ത് നിന്നും. വൈശാഖ്, നേരത്തെ നമ്മൾ പറഞ്ഞ് നിർത്തിയിടത്ത് നിന്നും ഒരു ചോദ്യമുണ്ട്. ജോസ് കെ മാണിക്ക് ഒപ്പമുള്ള ആളുകളാണ് പി ജെ ജോസഫിനെ സീറ്റ് നിഷേധിക്കണം എന്ന കടുത്ത നിലപാടിൽ ഉണ്ടായിരുന്നത്. കെ മാണിയോടൊപ്പമുള്ള മുതിർന്ന തലമുറയിൽപ്പെട്ട ഒരു വിഭാഗത്തിന് ജോസഫിന്റെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കേരള കോൺഗ്രസിലെ അവസാന വാക്ക് ജോസ് കെ മാണിയിലേക്ക് എത്തുന്നു എന്നുകൂടി നമുക്ക് ഇപ്പോഴത്തെ ഈ തീരുമാനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരില്ലേ? വൈശാഖിലേക്ക് എത്താൻ കഴിയുന്നില്ല. റീസൺ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ആ യോഗത്തിൽ നിന്ന് ലഭ്യമാണോ? ഒരുപക്ഷെ യോഗത്തിന് മുമ്പ്, ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പായിരിക്കണം അവർ യോഗം ആരംഭിച്ചത്. യോഗത്തിന് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ നേതാക്കൾ നൽകിയിരുന്നോ? ഒരു സീറ്റ് നിരാകരിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാവി നടപടി എന്തായിരിക്കണമെന്ന തരത്തിൽ എന്തെങ്കിലും ജോസഫിനൊപ്പമുള്ളവരോ ആലോചിച്ചിട്ടുണ്ടോ? അത്തരത്തിലുള്ള ആലോചനകൾ തന്നെയാണ് ഈ കഴിഞ്ഞ യോഗത്തിലും അതുപോലെ തന്നെ വളരെ രഹസ്യ സ്വഭാവത്തിൽ ഇവിടെ ആരംഭിച്ച സുഹൃത്തിന്റെ പി ജോസഫിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ ആരംഭിച്ച ഈ യോഗത്തിലും ഉയർന്നു വരുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അത് സംബന്ധിച്ച സൂചനകളൊന്നും നമുക്ക് ലഭിച്ചില്ലെങ്കിൽ കൂടിയും ഇന്ന് വൈകുന്നേരത്തോടുകൂടി അനുകൂലമായ ഒരു പ്രഖ്യാപനം കാത്തിരുന്ന പി ജെ ജോസഫിനെ തേടിയെത്തിയത് ഇത്തരത്തിലൊരു പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഒരു പിളർപ്പിന്റെ ചരിത്രമുള്ള കേരള കോൺഗ്രസിൽ ഇനി അങ്ങോട്ടേക്ക് ഏതൊരു ചരിത്രമായിരിക്കും, ചരിത്രം ആവർത്തിക്കുമോ എന്നുള്ള ഒരു സൂചന കൂടി ഇത്തരത്തിൽ വീണ്ടും രഹസ്യ സ്വഭാവത്തിലും അല്ലാതെയും എല്ലാം പലതവണയായി ചേർന്നുകൊണ്ടിരിക്കുന്ന ഈ യോഗങ്ങളിലൂടെ ഉയർന്നു വരുന്നത് അത്തരത്തിലുള്ളൊരു സാഹചര്യം തന്നെയായിരിക്കും എന്ന് വേണം നമുക്ക് കണക്കാക്കുവാൻ. കാരണം മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള എം എൽ എമാരും അതുപോലെ തന്നെ പി ജെ ജോസഫ് അനുകൂലിക്കുന്നവരും നേതാക്കന്മാരും എല്ലാവരും ചേർന്നായിരുന്നു പി ജെ ജോസഫിന്റെ വീട്ടിൽ യോഗം ചേർന്നതെങ്കിൽ ഇപ്പോൾ അതിനുശേഷം പി ജെ ജോസഫ് വീട്ടിൽ നിന്നിറങ്ങി നേരെ വന്നത് ഇവിടെ തൊടുപുഴയിലുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്കാണ്. ഞാനിപ്പോൾ അതിന് മുന്നിലാണ് നിൽക്കുന്നത്. പി ജെ ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇപ്പോൾ വീടിനുള്ളിൽ ഇത്തരത്തിലൊരു യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് എന്ത് നടപടികൾ സ്വീകരിക്കണം, ഏത് നിലപാട് സ്വീകരിക്കണം, വീണ്ടും പിളർപ്പിലേക്ക് നീങ്ങണമോ അതോ ഈ ഒരു നിലപാട് അംഗീകരിച്ച് വീണ്ടും മാണിക്കൊപ്പം നിൽക്കണമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയായിരിക്കും ഇവിടെ സജീവ ചർച്ചയായിരിക്കുക എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. പി ജെ ജോസഫും ഒപ്പമുള്ളവരും ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ അവർ പരോക്ഷമായെങ്കിലും സൂചിപ്പിച്ചിരുന്ന, ഇപ്പോൾ പി സി ജോർജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. തീരുമാനം അറിഞ്ഞിട്ടുണ്ടാവും. കോട്ടയത്ത് കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായി തോമസ് ചാഴികാടൻ മത്സരിക്കും. പി ജെ ജോസഫിന് സീറ്റ് നിരാകരിച്ചിരിക്കുന്നു. എന്തായിരിക്കാം സ്വാഭാവികമായും കേരള കോൺഗ്രസിന്റെ ഒരു ചരിത്രം അറിയുന്ന ആളെന്ന നിലയിൽ ഇനി സംഭവിക്കുക? അതായത് തോമസ് ചാഴികാടൻ ഇങ്ങനെ തോക്കുക എന്ന് തോക്കാൻ വേണ്ടി നിർത്തുന്ന സ്ഥാനാർത്ഥിയാ. ജയിക്കാൻ വേണ്ടി മാണി ഒരിക്കലും ചാഴികാടനെ നിർത്താറില്ല, സ്ഥിരമായി തോക്കാൻ വേണ്ടി നിർത്തും. തോറ്റ് വലിയ പാരമ്പര്യമുള്ളവരാണ്. അതുകൊണ്ട് ഇത്തവണയും തോക്കുക എന്ന ലക്ഷ്യത്തോടെ നിർത്തിയിരിക്കുന്നത്. അതിന് കാരണം ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം വേറൊരു എം പി കൂടെ അവിടെ ഡൽഹി ചെല്ലുന്ന അയാൾക്ക് ഇഷ്ടമല്ല. കാരണം എന്തെങ്കിലും കാരണവശാൽ ഒരു മന്ത്രിസ്ഥാനം വന്നാൽ ഒരു ലോകസഭാ എം പി ഉണ്ടെങ്കിൽ അതിന് പ്രാമുഖ്യം വരും, അത് പാടില്ല. അതുകൊണ്ട് വളരെ മാന്യമായി തോക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയിരിക്കുന്നു എന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അതായത് നമുക്ക് നിസ്പെക്ടായിട്ട് ആലോചിച്ചറിയാം, ഒരു പാർട്ടി എന്ന നിലയിൽ നോക്കിയാൽ ചെയർമാൻ മത്സരിക്കുന്നില്ലെങ്കിൽ പിന്നീട് ആ സീറ്റ് വർക്കിംഗ് ചെയർമാൻ ചോദിച്ചാൽ അയക്ക് കൊടുക്കണ്ടേ? വർക്കിംഗ് ചെയർമാനാണ് ബഹുമാനപ്പെട്ട ജോസഫ്. അപ്പൊ സത്യത്തിൽ ഇന്ന് വേറെ വലിയ തമാശകളുണ്ടായി. കെ എം മാണി പത്രക്കാരെ കാണുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ എന്റെ ആളുകൾ അവിടെ എപ്പോഴും ഉണ്ടല്ലോ, അവരോട് ഞാൻ പരിക്കാത്ത കയറി നോക്കാൻ പറഞ്ഞു നോക്കി. ഇപ്പം മാണി ഒരു ബിംബം മാരി ഇപ്പൊ ഉണ്ട്, ഈ ചെറുക്കൻ ചെവിയിലോട്ടാണെന്നൊക്കെ പറയുന്നു. മാണി തല ആട്ടുന്നില്ല, പറ്റുന്നില്ല. കാരണം അത്രയും മിണ്ടാൻ പാടില്ലാത്ത ഗതിയിലാണ് അദ്ദേഹം. അദ്ദേഹത്തെ കൊണ്ട് പത്രസമ്മേളനം നടത്തിക്കാതിരുന്ന കാരണം എന്താ? പത്രസമ്മേളനത്തിൽ മാണി എന്ത് പറയുന്ന ഒറ്റ ചോദ്യം കൂടി, പി ജെ ജോസഫിന് മുമ്പിൽ സമ്മർദ്ദങ്ങളൊന്നും ഫലിച്ചില്ല, പി ജെ ജോസഫിന് മുമ്പിൽ ഇനി എന്ത് വഴിയാണുള്ളത്? രണ്ടാണുള്ള, ഒന്ന് രാഷ്ട്രീയ വനവാസം, രണ്ട് യുദ്ധം. ആ യുദ്ധം ഏറ്റെടുക്കാനുള്ള തന്നെയാണ് ജോസഫിനുണ്ടെങ്കിൽ ജോസഫിന്റെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ഒരു തിരിച്ചു വരവിന് സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക, രാഷ്ട്രീയം നിർത്തി വീട്ടിലിരുന്ന് പാട്ട് പാടുക. ഇത് ഏത് വേണമെന്ന് നിർണായകമായ തീരുമാനം എടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കോട്ടയത്ത് തോമസ് ചാഴികാടൻ കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായി മത്സരിക്കും.